Hi friends, welcome back to our channel Cook with Studi. Now, we have Christmas. We have a chicken. We have a tasty recipe. We have a chicken. വയറ്റി നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ഷേഡ് ആകുന്നതിനു വരെ ഇത് വയറ്റി എടുക്കണം എന്നാലേ ഈ ചിക്കനെ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഒന്ന് വയറ്റി എടുക്കാം ഇപ്പോ കണ്ടോ വയറ്റി ദേ ഇതേപോലെ നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ഷേഡ് ആയിട്ടുണ്ട് ഇത് മതി ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഒന്ന് വയറ്റി എടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇതിലേക്കുള്ള മസാലപ്പൊടി ഇട്ട് കൊടുക്കാൻ കാരണം ചീനിച്ചട്ടിയാണ് എപ്പോഴും നല്ല ചൂടുണ്ടായിരിക്കും അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഇതിലേ 2 ടീസ്പൂണോളമുള്ള കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവുള്ള മുളകുപൊടി വേണമെങ്കിൽ 1 ടീസ്പൂണും എരിവില്ലാത്ത മുളകുപൊടി വേണമെങ്കിൽ 1 ടീസ്പൂണും അങ്ങനെ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് അതൊരു 2.5 ടീസ്പൂണോളമുള്ള മല്ലിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂണോളമുള്ള കുരുമുളക് പൊടിയാണ് അതിനുശേഷം ഞാൻ 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാലയും കൂട ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് നല്ല രീതിയിൽ വയറ്റി വയറ്റി ഇതിന്റെ ഈ പൊടികളുടെ പച്ചമണം മാറുന്നതു വരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വയറ്റി എടുക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി നല്ല ഒരു മണമൊക്കെ ആയി തുടങ്ങി ഇതുമതി ഈ ഒരു ടൈമിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളി ഇതേപോലെ മിക്സിക്കാതിട്ട് അരച്ച് റെഡിയാക്കി വെച്ചിരുന്നതാണ് അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ജസ്റ്റ് ഇതേപോലെ നല്ല രീതിയിൽ ഒന്ന് വയറ്റി എടുക്കാം വയറ്റി എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/4 കപ്പോളമുള്ള നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഇത് അടച്ചു വെച്ച് ഈ ഒരു തക്കാളിയുടെ നല്ല റോസ്മെല്ലൊക്കെ ഒന്ന് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ ഒന്ന് കുക്ക് ആകുന്നിടം വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പം കണ്ടോ തുറന്ന് നോക്കുമ്പം തക്കാളി നല്ല രീതിയിലൊന്ന് വെന്ത് സൈഡിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കനാണ് അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ സവാള വയറ്റിയപ്പോൾ ഉള്ള ഉപ്പേ ചേർത്ത് കൊടുത്തുള്ളൂ അപ്പോൾ നമുക്ക് ഈ ചിക്കനും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കരുത് ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കുക തുറന്ന് നോക്കുമ്പോൾ കണ്ടോ ചിക്കനിൽ നിന്നും വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി റെഡിയായി വന്നിട്ടുണ്ട് വേറെ വെള്ളമൊന്നും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഇനി നല്ല രീതിയിൽ വീണ്ടും ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ ഇത് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെ ഒരു 5-10 മിനിറ്റ് ആയിട്ടുണ്ട് തുറന്ന് നോക്കുമ്പോൾ കണ്ടോ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഇറങ്ങി ആ ഗ്രേവിയൊക്കെ നല്ല കുറുകി നമ്മുടെ ചിക്കനിലേക്കൊക്കെ നല്ല രീതിയിൽ പിടിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എനിക്കിപ്പോൾ എല്ലാം കറക്റ്റ് പരുവമാണ് ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റിലായിട്ട് ഒരു 2-3 ഇൻഗ്രീഡിയൻറ്റും കൂടെ ഒന്ന് ആഡ് ചെയ്യണം അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂണോളമുള്ള ഗരം മസാല ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ടേസ്റ്റ് കൊടുക്കാനായിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളമുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിൻ്റെ മേലിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുക അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു
റെസിപ്പിയാണ്, മസ്റ്റ് ട്രൈ ആണ്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരിക. അപ്പോൾ ഈ ക്രിസ്മസിന് മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് തരിക. ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.